കൊച്ചി മാടവനയിൽ ടൂറിസ്റ്റ് ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞു വീണ യാത്രികന്റെ ദാരുണ അന്ത്യം. ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. സിഗ്നൽ പോസ്റ്റിലിടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞത്. അപകടത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സാണ് മറിഞ്ഞത്. രാവിലെ 10:30 അപകടം. സിഗ്നൽ ലൈറ്റ് ചുവപ്പായപ്പോൾ ബസ് പെട്ടെന്ന് നിർത്താൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് മറിഞ്ഞത്. സിഗ്നൽ കാത്തു നിൽക്കുകയായിരുന്ന ബൈക്ക് യാത്രക്കാരൻ്റെ മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. ബൈക്ക് യാത്രക്കാരനായ ഇടുക്കി വാഗമൺ ഉളുപ്പുണ്ണി സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. 33 വയസ്സാണ് പ്രായം. വണ്ടി നേരെ അവിടെ നിന്ന് വന്ന് മഴയുണ്ടായിരുന്നു. വണ്ടി പുള്ളി അവിടെ നിന്ന് വന്ന് സിഗ്നൽ കണ്ട് ചവിട്ടി. ചവിട്ടിയിട്ട് വണ്ടി കിട്ടിയില്ല. വണ്ടി സ്കിഡായി. സ്കിഡായിട്ട് നേരെ നമ്മളുടെ സിഗ്നൽ പോസ്റ്റിലേക്ക് തന്നെ ഇടിക്കുക ചെയ്ത വണ്ടി. ഈ സൈഡിൽ ഒരു ടൂ വീലറുണ്ടായി. നേരെ വണ്ടി മറിഞ്ഞു കഴിഞ്ഞ് ഇയാളുടെ മേത്തേക്കാണ് ഒന്ന് വീഴുന്നത് വണ്ടി. പുള്ളിക്ക് ഓടാനോ രക്ഷപ്പെടാനോ ഒന്നും ഉള്ള ടൈമില്ല. ബസ്സിൽ സഞ്ചരിച്ച 11 പേരെ തൊട്ടടുത്തുള്ള ലേക്ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 6 പേർ സ്ത്രീകളാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മറിഞ്ഞ ബസ് റോഡിന് കുറുകെയാണ് കിടന്നിരുന്നത്. പോലീസും ഫയർഫോഴ്സും എത്തി ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് മാറ്റിയത്. കൊച്ചിയിലെ വസ്ത്രാലയത്തിൽ ജീവനക്കാരനാണ് മരിച്ച ജിജോ സെബാസ്റ്റ്യൻ. റിപ്പോർട്ടർ കൊച്ചി.